Hi friends, welcome to my channel Simply Myself Pooja. അപ്പോൾ മുൻപത്തെ എൻ്റെ വീഡിയോസ് കുറച്ച് പേർക്കെല്ലാം യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നും കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടിട്ട് എൻ്റെ എല്ലാ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് മുൻപോട്ട് പോകാൻ സാധിക്കുള്ളൂ. നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് കീറ്റോജനിക് ഡയറ്റിൻ്റെ ബെനിഫിറ്റ്സ് ആൻഡ് ഡ്രോബാക്സ് പറയാൻ വേണ്ടിയിട്ടാണ്. കീറ്റോ ഡയറ്റിൻ്റെ ഗുണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ദോഷങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മാക്സിമം ലെങ്തി ആക്കാതെ മാക്സിമം വീഡിയോയിൽ ചുരുക്കി പറഞ്ഞ് ഷോർട്ടാക്കി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കീറ്റോൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ ഫസ്റ്റ് ആൻഡ് മെയിൻ ബെനിഫിറ്റ് കൺട്രോൾ ബ്ലഡ് ഷുഗറാണ്. ഹൈ ഡയബറ്റിക് പേഷ്യൻസിന് ഒരുപാട് നാൾ മെഡിസിൻ കൊടുക്കാൻ പറ്റില്ല അതിൻ്റെ സൈഡ് എഫക്റ്റ് കാരണം. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് ഇപ്പോൾ ഹൈ ഷുഗർ ഉള്ളവർക്കൊക്കെ കീറ്റോ ഡയറ്റ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി സ്റ്റഡീസും നടക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു മെയിൻ ബെനിഫിറ്റാണ് ക്യാൻസർ പേഷ്യൻസിലും കീറ്റോൻ്റെ സ്റ്റഡീസ് നടക്കുന്നുണ്ട്. കാരണം ക്യാൻസർ പേഷ്യൻ അതിൻ്റെ സ്റ്റഡീസ് ഇൻകംപ്ലീറ്റ് ആണ് ഇപ്പോഴും, എന്നാൽ പോലും അത് ഹെൽപ്ഫുൾ ആണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ക്യാൻസർ സെൽസിനെ നമ്മുടെ ശരീരത്തിൽ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഗ്ലൂക്കോസ് ഉപയോഗിച്ചാണ് പറ്റുള്ളൂ. നമ്മൾ ഈ കീറ്റോ ഡയറ്റിൽ ഒട്ടും കാർബ്സ് കഴിക്കാത്തത് വഴി നമ്മുടെ ശരീരത്തിലേക്ക് ഗ്ലൂക്കോസ് കിട്ടുന്നില്ല. അതുവഴി നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ സെൽസിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതാണ് കീറ്റോൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റായിട്ട് ക്യാൻസർ പേഷ്യൻസിൽ കാണുന്നത്. അതുപോലെ തന്നെ വേറെ ഒരുപാട് ഡിസീസസിനും കീറ്റോ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അത് പാർക്കിൻസൺസ് ഡിസീസിന്, എപ്പിലെപ്റ്റിക് പേഷ്യൻസിന്, പി സി ഒ ഡി ഉള്ള കുട്ടികൾക്ക് ഒക്കെ കീറ്റോ ഒന്ന് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം വെയിറ്റ് ലോസ് തന്നെയാണ് അല്ലേ. കാരണം ഒരു മാസത്തിനുള്ളിൽ നമ്മൾ 7 to 10 kgs ഒക്കെ കുറയാന്ന് പറയുന്നത് വേറെ ഏതൊരു ഡയറ്റിലാണ് കുറയുക. അതും എക്സസൈസോ ഒരു എക്സസൈസ് ചെയ്യാതെയാണ് നമ്മൾ കുറയുന്നത് അല്ലേ. അതാണ് മെയിൻ ഹൈലൈറ്റ്. നമ്മൾ ജിമ്മിൽ പോയി അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 2 മണിക്കൂർ വർക്കൗട്ട് ചെയ്തൊന്നുമല്ല, നമ്മൾ ഈ കറക്റ്റായി ഡയറ്റ് ഫോളോ ചെയ്ത് മാത്രമാണ് 10 kgsൻ്റെ ഒക്കെ അടുത്ത് വരെ നമ്മൾ കുറയ്ക്കുന്നത്. അതാണ് ഏറ്റവും വലിയൊരു ഗുണമായിട്ട് നമ്മൾ കാണുന്നത്. അതുപോലെ കീറ്റോ എടുക്കുന്നവർക്ക് മുഖക്കുരു കുറയുന്നുണ്ട് എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അതുപോലെ കീറ്റോയിലെ വേറൊരു മെയിൻ ബെനിഫിറ്റ് കീറ്റോ എടുക്കുന്നവർക്ക് ഹൈ ലെവൽ ഓഫ് എനർജി ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു മെന്റൽ ക്ലാരിറ്റി, അതായത് നമ്മുടെ കോൺസെൻട്രേഷൻ കൂടും, നമ്മൾ ചെയ്യുന്ന കാര്യത്തിനൊക്കെ ഒരു ക്ലാരിറ്റി വരാൻ അത് സഹായിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എനർജി ലെവലും ഇൻക്രീസ് ചെയ്യുന്ന സ്റ്റഡീസ് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കീറ്റോൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ്. അപ്പോൾ നമുക്ക് ഇനി എന്തൊക്കെയാണ് കീറ്റോൻ്റെ ഡ്രോബാക്സ് എന്ന് നോക്കാം. കീറ്റോ നമ്മൾ ശ്രദ്ധിച്ച് കഴിച്ചില്ലെങ്കിൽ, അതായത് നമ്മൾ ശ്രദ്ധിച്ച് കാലറിയൊക്കെ നോക്കി കഴിച്ചില്ലെങ്കിൽ കീറ്റോന് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവും. അതായത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ 70% ഫാറ്റും 30% പ്രോട്ടീനും, അല്ല 20% പ്രോട്ടീനും 5 to 10% ആണ് കാർബ്സിൽ നിന്ന് വരേണ്ടത്. ഇത് തന്നെ നമുക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ പ്രോട്ടീൻ്റെ അളവ് കൂടിയാൽ, ഈ 20% പ്രോട്ടീൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കീറ്റോസിസിൽ നിന്ന് ഔട്ടാവും. അതുകൊണ്ട് എപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ആ കഴിക്കുന്നത് തന്നെ ശ്രദ്ധിച്ച് കഴിക്കണം, അല്ലെങ്കിൽ നമ്മൾ കീറ്റോയിൽ നിന്ന് ഔട്ടാവും. അതൊരു ഡ്രോബാക്ക് തന്നെയാണ്. കാരണം മിക്കവരും അത് ശ്രദ്ധിക്കില്ല. മീൻസ് ബദാമൊക്കെ കഴിക്കാം, അപ്പം മിക്കവരും അത് കുറേ ഇരുന്ന് കഴിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇതിനും ഒരളവ് വെച്ച് നമ്മൾ കൃത്യതയോടെ അത് ഫോളോ ചെയ്യണം. അതുപോലെ വേറൊരു ഡിസഡ്വാൻറ്റേജസ് ആണ് നമുക്ക് വായിൽ ബാഡ് സ്മെല്ല്. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഇങ്ങനത്തെ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും വായനാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് നിങ്ങൾ എപ്പോഴും ഒരു ഷുഗർ ഫ്രീ ചുവിങ്കം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ ഒരു മൗത്ത് വാഷ് എപ്പോഴും കൊണ്ട് നടക്കുക, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ കീറ്റോയിൽ കാണുന്ന ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ് ചിലരിൽ, എല്ലാവർക്കും ഇല്ല, വളരെ ഒരു കുറച്ച് 10% പേർക്ക് കീറ്റോ എടുക്കുമ്പോൾ ഹെയർ ലോസ് കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം, നമ്മൾ കീറ്റോ കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഫൈബർ കിട്ടുന്നില്ല. അതാണ് വേറൊരു ഡ്രോബാക്ക്. അതുപോലെ തന്നെ നമ്മൾ വേറൊരു ഇത് പറയുകയാണെങ്കിൽ, നമ്മൾ കീറ്റോ കൊടുക്കുമ്പോൾ ഒരു 48 hours ടൈം എടുക്കും നമ്മുടെ ബോഡി കീറ്റോസിസിലേക്ക് ആവാനായിട്ട്. ആ ഒരു ടൈമിൽ നമുക്ക് ഭയങ്കര ക്ഷീണം അനുഭവപ്പെടും. അതായത് ഒരു തലക്ക് ഒരു ഭയങ്കര കനം പോലെ തോന്നും, അല്ലെങ്കിൽ നമുക്ക് എന്താ ഭയങ്കര ക്ഷീണം, നമുക്ക് കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ക്ഷീണവും തളർച്ചയും തോന്നും. അതുകൊണ്ട് തന്നെ ഈ ഡയറ്റ് സ്റ്റാർട്ടിങ്ങിൽ ആൾക്കാർ ഡ്രോപ്പ് ചെയ്യും. ഇപ്പം എനിക്ക് തന്നെ അറിയാം, ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുള്ള കുറേ പേര് തന്നെ കീറ്റോ എടുക്കും, വീട്ടിൽ പോയി കീറ്റോ ഒക്കെ എടുക്കും, അത് കഴിഞ്ഞ ആദ്യത്തെ 2 ദിവസമാകുമ്പോഴേക്കും അവർ തലവേദനയാണ് തീരെ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവരതങ്ങ് ഡ്രോപ്പ് ചെയ്യും. പക്ഷെ ഞാൻ പേഴ്സണലി കീറ്റോ എടുത്തിട്ടുള്ള ഒരാളാണ്, എനിക്കറിയാം തലയ്ക്ക് ഒരു ചെറിയ ഭാരം പോലെ തോന്നുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുദ്ധിമുട്ടായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇതുവരെ. പിന്നെ വേറൊരു കുഴപ്പം കീറ്റോൻ്റെ, നമ്മൾ ഈ നോൺ തന്നെ ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മടുക്കും. അതായത് നമ്മൾ ഉച്ചയ്ക്ക് ചിക്കൻ, രാത്രി ചിക്കൻ, പിന്നെയും പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ചിക്കൻ, ഇങ്ങനെ അടുപ്പിച്ച് ഈ മീറ്റ് തന്നെ കഴിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് മടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കീറ്റോൻ്റെ മെയിൻ ഡ്രോബാക്സ്. ഒരിക്കൽ
എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് കീറ്റോ, വാട്ട് ഈസ് എ കീറ്റോ ഡയറ്റ്, കീറ്റോൻ്റെ കീറ്റോ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡുകളിലൊക്കെ പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടിഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു.